ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒരു ചിക്കൻ ബിരിയാണിയാണ്. ഞാൻ ചിക്കൻ വറക്കാതെ ഉണ്ടാക്കുന്ന ബിരിയാണിയാണ്. നമ്മൾ എന്താണ് ബാച്ചിലേഴ്സിനൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന വളരെ പെട്ടെന്ന് തയ്യാറാക്കുന്ന ഒരു ബിരിയാണിയാണ് ഞാനിവിടെ തയ്യാറാക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കിയാലോ ബിരിയാണി എങ്ങനെ തയ്യാറാക്കുന്നതെന്ന്. ഞാൻ ആദ്യമേ ഇപ്പോൾ ആദ്യം ഞാൻ തയ്യാറാക്കുന്ന ചിക്കനാണ് ഞാൻ റെഡിയാക്കുന്നത്. ഗ്രേവി ബിരിയാണി ഗ്രേവിയാണ് ഇവിടെ റെഡിയാക്കുന്നത്. അതിനായിട്ട് ഞാൻ ഇഞ്ചി ഒരു വലിയ കഷ്ണം, വെളുത്തുള്ളി 5 ടല്ലി, പിന്നെ സവോള 1/5 എണ്ണം, പിന്നെ മല്ലിയില, പുതിനയില, പിന്നെ തക്കാളി, പിന്നെ പച്ചമുളക് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് എരിവിനനുസരിച്ച് ചേർക്കാം. ഞാനിവിടെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകുമാണ് ചതച്ചെടുക്കുന്നത്. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാക്കി വേണമെങ്കിലും എടുക്കാം, അല്ലെങ്കിൽ ചതച്ചിട്ടാണെങ്കിലും എടുക്കാം. അത് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. ഞാനിവിടെ 4 പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ല എരിവുള്ള പച്ചമുളക് കണ്ടാണ് ഞാൻ 4 എണ്ണം ഇട്ട് കൊടുക്കുന്നത്. ഇവിടെ ചതച്ചെടുത്തിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾക്ക് ഞാനിവിടെ എടുത്തിരിക്കുന്ന ചിക്കൻ, ഞാൻ 1 കിലോയുടെ അടുത്തേ ഉള്ളു ചിക്കൻ കഴുകി വൃത്തിയാക്കി എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഞാൻ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1/2 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ 1/1 ടീസ്പൂൺ കുരുമുളക് പൊടി. എരിവിനനുസരിച്ച് ഈ മുളക് പൊടിയുടെ അളവ് കുറയ്ക്കാം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ ഞാൻ ഇതിലേക്ക് എന്താ പറയണ്ടേ തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ 2 ടേബിൾ സ്പൂൺ തൈരും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തിടുന്ന എന്താ പറയണ്ടേ 10-15 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഈ സമയത്ത് ഞാൻ എന്താ പറയണ്ടത് നാരങ്ങനീരൊന്നും ചേർക്കുന്നില്ല. തൈര് ചേർത്തിട്ടുള്ളതുകൊണ്ട് നാരങ്ങനീര് ചേർക്കുന്നില്ല. ഇനി നമുക്കൊരു പാത്രം അടുപ്പത്ത് വെച്ച് നമുക്ക് ഈ ചിക്കൻ്റെ ഗ്രേവിയും ചിക്കൻ കറിയും നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കട്ടെ. അത് നമുക്ക് റെഡിയാക്കാം. ഞാൻ ഇതിലേക്ക് ബട്ടർ 1 ടേബിൾ സ്പൂൺ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ചൂടായി കഴിഞ്ഞ് കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഈ സമയത്ത് കറിവേപ്പില ഉണ്ടെങ്കിൽ കറിവേപ്പില ഉണ്ട് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇതിൻ്റെ പച്ചമുളക് മാറുന്നവരെ ഒന്ന് ഇളക്കിയെടുക്കാം. ഇനി പച്ചമുളക് മാറിയതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മൾ സവോള ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 5 സവോളയാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് നന്നായിട്ട് സവോള വഴറ്റിയെടുക്കണം. ഈ സമയത്ത് ഇതിലേക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ സവോള നന്നായിട്ടൊന്ന് വഴഞ്ഞ് വന്നതിന് ശേഷമാണ് നമ്മളിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കുന്നത്. സവോള ഒത്തിരി അങ്ങ് വഴറ്റിയെടുക്കണം. അപ്പം നമുക്ക് ഒത്തിരി ഗ്രേവി കുറഞ്ഞു പോകും. നമ്മൾ ഈ ചിക്കനോട് വേവിച്ചെടുക്കുമ്പം വെന്ത് കഴിയുമ്പോൾ സവോള അങ്ങ് എന്താ പറയുക നന്നായിട്ടൊന്ന് വെന്ത് പോയി കഴിഞ്ഞാൽ കൊള്ളത്തില്ല. ഇനി നമുക്കിതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന എന്താ പറയുക തക്കാളി ഇട്ട് കൊടുക്കാം. എന്നിട്ട് തക്കാളി നന്നായിട്ട് വെന്ത് വരണം. സവോള ഈ പാകത്തിനൊന്ന് എന്താ പറയണ്ടേ വഴറ്റിയാൽ മതി. ഇപ്പം നമ്മൾ തക്കാളി ഏകദേശം വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിതിലേക്ക് എന്താ പറയണ്ടേ എന്താ മല്ലിപ്പൊടി 2 ടേബിൾ സ്പൂൺ, പിന്നെ ഗരം മസാല 1/2 ടീസ്പൂൺ, ഒന്ന് അല്ലെങ്കിൽ 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. പിന്നെ എന്താ പറയണ്ടേ കാശ്മീരി ചില്ലി പൗഡർ 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം. ഈ പൊടികളെല്ലാം നന്നായിട്ടൊന്ന് ചൂടായതിന് ശേഷം വേണം നമ്മൾ ആക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ചിക്കൻ ഇട്ട് കൊടുക്കാൻ. ഇനി നമുക്ക് നമ്മുടെ ചിക്കൻ ഇട്ട് കൊടുക്കാം. നമുക്ക് ഇതിലേക്ക് നമ്മൾ വെള്ളം ആഡ് ചെയ്യുന്നില്ല, കാരണം നമ്മൾക്ക് ഇത് ഇച്ചിരി കുറുകി കിട്ടിയാൽ ഗ്രേവി ആയിട്ട് കിട്ടിയാൽ മതിയല്ലോ. അതുകൊണ്ട് നമ്മൾ ഇതിലേക്ക് വെള്ളം ആഡ് ചെയ്യുന്നില്ല. ഈ ചിക്കൻ്റെ വെള്ളം നമ്മൾ വേവിക്കുമ്പോൾ അങ്ങ് ഇറങ്ങിക്കോളും. അതുകൊണ്ട് വെള്ളം നമ്മൾ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി നമുക്കിതിലേക്ക് നമ്മൾ അരിഞ്ഞ മല്ലിയിലയും പുതിനയിലയും ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് മൂടി വെച്ച് നമ്മുടെ ചിക്കൻ വേവിച്ചെടുക്കാം. നമ്മുടെ ചിക്കൻ കണ്ടത് നന്നായിട്ട് വേകുന്നതിനനുസരിച്ചുണ്ട് വെള്ളം അതിനകത്തോട്ട് ഇറങ്ങുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് വെള്ളം എക്സ്ട്രാ ആഡ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം.
നമുക്ക് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. നമ്മൾ ഈ ചിക്കൻ വേകുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ബിരിയാണിയിലേക്ക് വേണ്ട അരി തയ്യാറാക്കാം. ഞാനൊരു പാത്രത്തിലേക്ക് അരി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ രണ്ട് 1 1/4 ഗ്ലാസ്സിനടുത്ത് അരിയാണ് എടുത്തിരിക്കുന്നത്. ഗ്ലാസിൻ്റെ അളവനുസരിച്ച് വ്യത്യാസമുണ്ട്. അപ്പം നമ്മൾ ഈ അരി, ഞാനിവിടെ എടുത്തിരിക്കുന്ന അരി ജീരകശാല റൈസാണ് എടുത്തിരിക്കുന്നത്. അപ്പം നല്ലതുപോലെ ഒന്ന് കഴുകിയെടുക്കുക. ഇപ്പോൾ 1 1/2 ഗ്ലാസ് അരി എടുക്കുന്നതെങ്കിൽ നമ്മൾ 3 ഗ്ലാസ് വെള്ളം നമ്മൾ തിളപ്പിക്കണം. ഇപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1 1/2 ഗ്ലാസ് അരിയാണ്. അപ്പം ഞാൻ ഇതിലേക്ക് ഒരു 3 ഗ്ലാസ്, ആ എടുത്ത സെയിം ഗ്ലാസ്സിന് 3 ഗ്ലാസ് വെള്ളമാണ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. നമുക്ക് തിളപ്പിച്ചെടുക്കണം, വെള്ളം തിളപ്പിച്ചിടണം നമ്മുടെ അരി ഇടാൻ വേണ്ടി. ഇനി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഒരു 5-6 ചെറിയ പീസസ് പിന്നെ കറുവപ്പട്ട, പിന്നെ ഗ്രാമ്പു ഒരു 4-5 എണ്ണം, പിന്നെ ഏലക്ക ഒരു 4 അല്ലി, പിന്നെ ബേ ലീവ്സും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് ഒരു 1/2 നാരങ്ങയുടെ നീരാണ് പിഴിഞ്ഞൊഴിക്കുന്നത്. ബട്ടർ ആവശ്യമുള്ളവർക്ക് ഇതിനകത്ത് എനിക്ക് ഇച്ചിരി ബട്ടറും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാൻ ബട്ടർ ചേർക്കുന്നില്ല, കണ്ട ഇപ്പം വെള്ളം തിളച്ചിട്ടുണ്ട്. നമ്മൾ ഉപ്പിൻ്റെ അളവ് നോക്കണം. ഇനി നമുക്ക് ഈ വെള്ളം തിളച്ച അതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ട് നമ്മുടെ അരി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇളക്കിയിട്ട് ഒന്ന് മൂടി വെച്ചിട്ട് അരി ഒന്ന് വേവിച്ചെടുക്കാം. നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നമ്മൾ ഇടയ്ക്ക് അരി നമ്മൾ ഇളക്കിയിട്ട് കൊടുക്കാം, അല്ലെ പിന്നെ അത് അടി പിടിക്കുക, അല്ലെ കട്ടയെ ഇട്ടൊക്കെ പോയതുകൊണ്ട്. കാരണം ഞാൻ ഇതിൻ്റെ അകത്ത് ബട്ടറൊന്നും ചേർത്തിട്ടില്ല. ഇപ്പം നമ്മുടെ അരി ഏകദേശം ഒരു 1/4 വേവായിട്ടുണ്ട്. ഇനി നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമ്മൾ മൂടി വെച്ചാൽ മതി, ആ ചോറ് തന്നെ ഇരുന്ന് വെന്തോളും. അപ്പോൾ നമ്മുടെ ചോറും ഇവിടെ റെഡിയായി. ഉണ്ടോ, ചോറ് ഏകദേശം വെന്തിട്ടുണ്ട്, ചോറ് റെഡിയായി. ഇനി നമ്മുടെ ചിക്കൻ ആയെന്ന് നമുക്ക് നോക്കി നോക്കാം. ഉണ്ടോ, അപ്പം നമ്മുടെ ചിക്കൻ ഏകദേശം ഉണ്ട്, ചിക്കനും ആയിട്ടുണ്ട്. ചിക്കനത്ത് ഇച്ചിരി വെള്ളമുണ്ട്. വെള്ളം ഒത്തിരി ഗ്രേവി, അതായത് ഒത്തിരി വെള്ളമായിട്ട് വേണ്ടാത്തവർക്ക് നമുക്കത് എന്താ പറയണ്ടേ, ഇച്ചിരി തുറന്ന് വെച്ചിട്ട് നമ്മൾ വേവിച്ചാൽ മതി. അപ്പം നമ്മുടെ ആ വെള്ളം ഒത്തിരി അങ്ങ് വറ്റിക്കോളും, കുറേ ഉള്ളത് അങ്ങ് വറ്റിപ്പോക്കോളും. ഞാൻ ഒത്തിരി വറ്റിച്ചെടുക്കുന്നില്ല. ഇനി ഞാൻ ഇതിലേക്ക് ചോറാണ് ആഡ് ചെയ്യുന്നത്. ഞാൻ വേറെ പാത്രത്തിലോട്ടൊന്നും മാറ്റുന്നില്ല, ഇതിലേക്ക് തന്നെ. കാരണം അടിയിൽ ഗ്രേവി ഒത്തിരി ഉള്ളതുകൊണ്ട് അടിയൊന്നും പിടിക്കത്തില്ല, അതുകൊണ്ട് ഞാൻ ഇതിലേക്ക് തന്നെയാണ് ചോറ് ആഡ് ചെയ്യുന്നത്. ഞാൻ ദം ചെയ്യുന്നൊന്നുമില്ല. ഇതിലേക്ക് ഞാൻ നമ്മൾ എടുത്ത ചോറ് ഫുൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ എന്താ പറയണ്ടേ, ഇനി ഞാനൊരു പാൻ എടുപ്പ് വെച്ച് അതിലേക്ക് കുറച്ച് സവോള, ഞാൻ ഇച്ചിരി സവോള വറുത്തതും പിന്നെ ഇച്ചിരി മുന്തിരി വറുത്തതുകൊണ്ട് ഇതിൻ്റെ അകത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അണ്ടിപ്പരിപ്പൊക്കെ വേണ്ട, ഇഷ്ടമുള്ളവർക്ക് അണ്ടിപ്പരിപ്പൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇതിലേക്ക് ഒരു കുറച്ച് സവോളയും കുറച്ച് ഉണക്കമുന്തിരിയും വറുത്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊക്കെ ഓപ്ഷനിലാണ്, വേണമെങ്കിൽ മാത്രം മതി. അങ്ങനെ നമ്മുടെ എന്താ പറയണ്ടേ, ചിക്കൻ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്നതാണ്. ബാച്ചിലേഴ്സിനൊക്കെ പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഒരു ബിരിയാണിയാണ്. അപ്പം എല്ലാവരും തയ്യാറാക്കി നോക്കുക. അപ്പം നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അതുപോലെ നിങ്ങളുടെ ഫാമിലിക്ക് ഫ്രണ്ട്സിനെല്ലാം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കണേ. താങ്ക് യു.